കേരളത്തിൽ ദൃശ്യമാകുന്ന ഒരു വലയ സൂര്യഗ്രഹണം 2019 ഡിസംബർ 26 നടക്കുകയാണല്ലോ. അങ്ങനെ ഒരു സൂര്യഗ്രഹണം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലും ക്ലാസ്സുകളിലുമൊക്കെ പ്രധാനമായും ഉയർന്നു വരുന്നൊരു ചോദ്യം, എല്ലാ കറുത്ത വാതിലും എന്തുകൊണ്ടാണ് ഗ്രഹണം ഉണ്ടാകാത്തതെന്നാണ്. ആ ഒരു ചോദ്യത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് സൂര്യൻ, ഇത് ഭൂമിയാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രതലമാണിത്. ഇങ്ങനെ ഈ പ്രതലത്തിലൂടെയാണ് ഇങ്ങനെ ഭൂമി സൂര്യനെ ചുറ്റുന്നത്. ഇത് ചന്ദ്രൻ. ഈ കാണിച്ചിരിക്കുന്ന ഈ പച്ച നിറമുള്ള ഇത് ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ പാതയാണ്. നമുക്ക് ആദ്യം നമുക്ക് ഒരു അനുമാനത്തിലേക്ക് എത്താം. അനുമാനം എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ബലം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അനുമാനം. അങ്ങനെയാണെങ്കിൽ, ബലം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ചന്ദ്രൻ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് കറുത്ത വാവ് ഉണ്ടാവണം. തിരിച്ചിങ്ങനെ കറങ്ങി ഇവിടെ വരുന്ന സമയത്ത് വെളുത്ത വാവ് ഉണ്ടാവണം. ഇവിടെ വരുമ്പോൾ നമ്മൾ അർദ്ധചന്ദ്രനെ കാണണം. ഇവിടെ വരുമ്പോഴേക്കും വീണ്ടും കറുത്ത വാവ് ഉണ്ടാവണം. ഇവിടെ വരുമ്പോൾ വീണ്ടും അർദ്ധചന്ദ്രനാവും, വീണ്ടും വെളുത്ത വാവ്. ഇങ്ങനെ ഒരു നിശ്ചിത കാലയളവിൽ വെളുത്ത വാവും കറുത്ത വാവും ചന്ദ്രന്റെ പ്രത്യക്ഷയങ്ങളും ഒക്കെ നടക്കണം. അപ്പൊ നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ അത് കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ അനുമാനം എന്താണ്? നമ്മുടെ അനുമാനം ചന്ദ്രൻ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊരു അനുമാനം ശരിയാണെന്നെങ്കിൽ എത്താൻ പറ്റും. അപ്പൊ നമ്മൾ രണ്ടാമത് ഒരു അനുമാനത്തിലേക്ക്, ഒരു ഹൈപ്പോതെസിസിലേക്ക് രണ്ടാമത് നമ്മൾ എത്തുകയാണ്. രണ്ടാമത്തെ ഹൈപ്പോതെസിസ്, ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നത് ഇതേ പ്രതലത്തിൽ കൂടെ, അതായത് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന ഇതേ പ്രതലത്തിൽ കൂടെ തന്നെയാണ് ചന്ദ്രനും ഭൂമിയെ വലം വയ്ക്കുന്നത് എന്ന ഒരു ഹൈപ്പോതെസിസിലേക്ക് നമ്മൾ എത്തുകയാണ്, ഒരു അനുമാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുമ്പോൾ കറുത്ത വാവ് വരണം, ഇവിടെ വരുമ്പോൾ വെളുത്ത വാവ് വരണം. അത് വരുന്നുണ്ട്. ഈ കറുത്ത വാവ് വരുമ്പോൾ ഈ പൊസിഷനിൽ വരുന്ന സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും, ഇത് മൂന്നും യഥാർത്ഥത്തിൽ കൃത്യമായിട്ടൊരു നേർരേഖയിലാണ്, ഒരേ പ്രതലത്തിലാണ്, നേർരേഖയിലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കണം? സൂര്യഗ്രഹണം ഉണ്ടാവണം. അപ്പം ഈ ഇങ്ങനെ വരുമ്പോൾ സൂര്യഗ്രഹണം ഉണ്ടാകുന്നു. തിരിച്ചിവിടെ വരുന്ന സമയത്ത് ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ വീഴണം. മൂന്നും നേർരേഖയിലാണ്, ഒരേ പ്രതലത്തിലാണ്, അതുകൊണ്ട് ചന്ദ്രഗ്രഹണം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഇതേ പ്രതലത്തിൽ കൂടെ തന്നെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നതെങ്കിൽ എല്ലാ കറുത്തവാവിനും സൂര്യഗ്രഹണവും എല്ലാ വെളുത്തവാവിനും ചന്ദ്രഗ്രഹണവും ഉണ്ടാവണം. പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നതുകൊണ്ട് നമ്മളുടെ നിരീക്ഷണത്തിൽ അത് നേരെ വിപരീതമാണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ഈ പ്രതലത്തിൽ കൂടെ അല്ല എന്ന ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും. അതായത് നമ്മൾ രണ്ടാമത്തെ ഹൈപ്പോതെസിസ്, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ഭൂമി സൂര്യനെ ചുറ്റുന്ന അതേ പ്രതലത്തിൽ കൂടെ തന്നെയാണ് എന്ന ഹൈപ്പോതെസിസ് തെറ്റാണ് എന്നതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ നമ്മൾ എത്തിച്ചേരുന്നത് എന്താ വെച്ചാല്, ഈ ചന്ദ്രന്റെ പാത ഈ പ്രതലത്തിൽ കൂടെ അല്ല, ഇങ്ങനെ ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ കൂടെയാണ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഹൈപ്പോതെസിസ് അതാണ്, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ഭൂമി സൂര്യനെ ചുറ്റുന്ന പാതയിൽ പ്രതലത്തിൽ നിന്നും ചെരിവുള്ള ഒരു പാതയിലൂടെയാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇവിടെ വരുമ്പം സാധാരണ പോലെ കറുത്ത വാവുണ്ടാവും.
അതേസമയം ഇത് മൂന്നും നേർരേഖയിലല്ല, ഒരേ പ്രതലത്തിലല്ല. ഈ പ്രതലത്തിൽ നിന്ന് ഉയർന്നിട്ടാണ് ഇവിടെ ഈ പ്രതലത്തിലുള്ളത്. നേർരേഖയിലല്ല, ഒരേ പ്രതലത്തിലല്ല. അതുകൊണ്ട് എന്താ പറ്റുക? അതുകൊണ്ട് ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ വീഴില്ല. അതുപോലെ ഈ തിരിച്ചിങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇവിടെ വരുമ്പം ഭൂമിയുടെ നിഴല് ചന്ദ്രനിലും വീഴില്ല, ചന്ദ്രഗ്രഹണം ഉണ്ടാവില്ല. അപ്പൊ എന്നാ ഒരു കാര്യം ശരിയായി, എല്ലാ കർത്തവാവിനും ഗ്രഹണം ഉണ്ടാകുന്നില്ല എന്നത് ശരിയായി. കർത്തവാവും വിളത്തവും ഒക്കെ കൃത്യമായിട്ട് ആവർത്തിക്കുമെങ്കിൽ പോലും എല്ലാ കർത്തവാവിനും ഗ്രഹണം ഉണ്ടാകാത്തത് ഈ ചെരി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, അപ്പോൾ ചോദ്യം ബാക്കിയാണ്. അപ്പൊ ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ എപ്പോഴാണ് ഗ്രഹണം ഉണ്ടാകുക? ഇങ്ങനെയാണെങ്കിൽ ഗ്രഹണം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴാണ് ഗ്രഹണം ഉണ്ടാകുക? നമുക്കറിയാം ഭൂമി ഇങ്ങനെ ഒരേ സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുകയല്ല, ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമി സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഭൂമിയുടെ ചലനം കൂടി ഇതിൻ്റെ കൂടെ നോക്കിയെങ്കിലേ നമുക്കതിൻ്റെ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതുകൂടെ നോക്കാം. ഇവിടെ ഇങ്ങനെ അയക്കുന്ന സമയത്ത് ആ പാതയുടെ ചെരിവ് ഇങ്ങനെയാണ്. നമ്മളതായി ഇവിടുന്ന് ഭൂമി ഇങ്ങനെ കറങ്ങിയതായി ഇങ്ങനെ ഇവിടെ വരികയാണ്. ഇപ്പോഴും നമുക്ക് ഒരു കാര്യം കാണാം, ആ ചെരിവ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ അതേസമയം ചന്ദ്രൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മൂന്നും, ചന്ദ്രനും സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരും, ഒരേ പ്രതലത്തിൽ വരും. അപ്പോൾ ചന്ദ്രൻ്റെ നിഴല് ഭൂമിയിൽ വീഴും, ചന്ദ്രൻ സൂര്യനെ മറയ്ക്കും, സൂര്യഗ്രഹണം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആയിരുന്നപ്പോൾ, ഈ പൊസിഷനിലായിരുന്നപ്പോൾ ഗ്രഹണം ഉണ്ടാകുന്നില്ലായിരുന്നു. പക്ഷെ ഭൂമി കറങ്ങി ഈ പൊസിഷനിലേക്ക് വന്നപ്പോഴേക്കും ചന്ദ്രൻ്റെ പാതയുടെ ചെരിവ് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതേ പക്ഷേ അതേസമയം ഇവിടെ വന്നാൽ ഗ്രഹണം ഉണ്ടാകുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്നും ഭൂമി അവിടെ നിന്ന് കറങ്ങി ഇനി ഇവിടെ വരുന്നു. ഭൂമി കറങ്ങി ഇവിടെ വരുമ്പോൾ പാതയുടെ ചെരിവ് അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇപ്പം ഈ പൊസിഷനിലും മൂന്നും നേർരേഖയിലല്ലാത്തത് കൊണ്ട് ഗ്രഹണം ഉണ്ടാവില്ല. ഇവിടെ നിന്നും വീണ്ടും ഭൂമി ഇങ്ങനെ കറങ്ങി ഇവിടെ വന്ന് ഈ ഒരു പൊസിഷനിൽ വരുന്ന സമയത്ത് ഇതാ ഇവിടെ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മൂന്നും നേർരേഖയിൽ വരും, സൂര്യൻ്റെ വെളിച്ചം വന്നിട്ട് ഇവിടെ നിഴല് ഭൂമിയിൽ വീഴും, അപ്പോൾ വീണ്ടും നമുക്ക് ഗ്രഹണം ഉണ്ടാവും. ഇങ്ങനെ പോയിട്ടാ പോയാൽ വീണ്ടും തിരിച്ച് ഇവിടെ വരും, ഈ പൊസിഷനിൽ ഗ്രഹണം ഉണ്ടാവില്ല, ഇവിടെ വരുമ്പോൾ ഗ്രഹണം ഉണ്ടാവും, ഈ പൊസിഷനിൽ ഉണ്ടാവില്ല, ഇവിടെ വരുമ്പോൾ വീണ്ടും ഗ്രഹണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സംഗതി, ഈ ഒരു പൊസിഷനിലും ഈ ഒരു പൊസിഷനിലും ഈ രണ്ട് പൊസിഷനിലാണ് ഗ്രഹണം ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ വർഷത്തിൽ ഗ്രഹണം ഉണ്ടാകുന്ന ദിവസങ്ങൾ ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ, ഭൂമി കറങ്ങി ഇവിടെ വരുമ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ ഗ്രഹണം ഉണ്ടാവുള്ളൂ എന്നാണ്. വർഷത്തിൽ കൃത്യമായി രണ്ട് ദിവസങ്ങളിൽ ഗ്രഹണം ആവർത്തിക്കുന്നില്ല. പക്ഷെ അതിനും ഒരു കാരണം, രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഭൂമി ഇവിടുന്ന് കറങ്ങി കൃത്യമായി ഈ പൊസിഷനിൽ വരുമ്പോൾ ചന്ദ്രൻ കറങ്ങി കൃത്യമായി ഇവിടെ വരണമെന്നില്ല. ഇപ്പൊ ചന്ദ്രൻ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കാം. ഇപ്പൊ ചന്ദ്രൻ ഇവിടെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രഹണം ഉണ്ടാവില്ല. ചന്ദ്രൻ കറങ്ങി ഇവിടെ വരുമ്പോഴത്തേക്കും ഭൂമി ഇവിടുന്ന് കറങ്ങി ഇവിടെ മാറിപ്പോകുന്നുണ്ടാവും. അപ്പം ഭൂമി ഗ്രഹണം ഉണ്ടാകുന്ന ഈ രണ്ട് ബിന്ദുക്കളിൽ ഭൂമി വരുമ്പോൾ ചന്ദ്രൻ വരാത്തത് കൊണ്ട് ഗ്രഹണം ഉണ്ടാകാതിരിക്കാം. പക്ഷെ എന്നാലും ഒരു പ്രശ്നമുണ്ട്, ചില വർഷങ്ങൾ ആ ദിവസങ്ങളിൽ ഉണ്ടായില്ലെന്നിരിക്കാം, എന്നാൽ പോലും ആ ദിവസങ്ങളിൽ ഗ്രഹണം ഉണ്ടാകും എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ ആ പ്രശ്നത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ അടുത്ത ഒരു കാരണത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു കറുത്ത ബിന്ദുവുണ്ട്, ഇവിടെയും ഒരു കറുത്ത ബിന്ദുവുണ്ട്.
ഇത് ഭൂമിയുടെ വടക്കേ ധ്രുവമാണ്, ഇവിടെ തെക്കേ ധ്രുവം. അപ്പൊ ഇവിടെ വടക്കാണ്, അവിടെ തെക്കാണ്. അപ്പൊ ചന്ദ്രൻ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന പാത വടക്ക് നിന്നും തെക്കോട്ട്, ഈ പ്രതലത്തെ തെക്കോട്ട് കട്ട് ചെയ്യുന്ന ബിന്ദുവാണിത്. തെക്ക് നിന്ന് വടക്കോട്ട് ഈ പ്രതലത്തെ കട്ട് ചെയ്യുന്ന ബിന്ദുവാണ് ഇത്. അപ്പൊ തെക്ക് നിന്നും വടക്കോട്ട് ഈ പ്രതലത്തെ കട്ട് ചെയ്യുന്ന ഈ ബിന്ദുവിന് അസെൻഡിങ് നോഡ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ രാഹു എന്ന് പറയും. ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇവിടുന്ന് വടക്ക് നിന്ന് തെക്കോട്ട് കട്ട് ചെയ്യുന്ന ബിന്ദുവിനെ ഡിസെൻഡിങ് നോഡ് അല്ലെങ്കിൽ കേതു എന്ന് പറയും. അപ്പൊ ഈ രണ്ട് നോഡുകളാണ് അസെൻഡിങ് നോഡും ഡിസെൻഡിങ് നോഡും. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, ഈ അസെൻഡിങ് നോഡിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് നോഡിലോ ചന്ദ്രൻ വരുമ്പോഴേ ഗ്രഹണം ഉണ്ടാവുന്നുള്ളൂ. അസെൻഡിങ് നോഡും ഡിസെൻഡിങ് നോഡും ഈ പ്ലെയിനിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ഈ പ്ലെയിനിലായതുകൊണ്ട് അത് സ്ട്രെയിറ്റ് ലൈനിലാവുകയും ചെയ്യും. അപ്പൊ അസെൻഡിങ് നോഡിലോ ഡിസെൻഡിങ് നോഡിലോ ഉണ്ടെങ്കിൽ ഗ്രഹണം ഉണ്ടാവുകയുള്ളു. പക്ഷേ ഈ അസെൻഡിങ് നോഡും ഡിസെൻഡിങ് നോഡും ഇങ്ങനെ സ്ഥിരമായി ഇതേ പൊസിഷനിൽ തന്നെ നിൽക്കുകയല്ല. നോഡ് ഇതാ ഇങ്ങനെയായിരുന്നു, ഭൂമി ഇവിടുന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ വന്ന് കറങ്ങി തിരിച്ചിവിടെ വരുമ്പോഴേക്കും, തിരിച്ച് വീണ്ടും ഇവിടെ വരുമ്പോഴേക്കും ഈ നോഡ് ഇവിടെ നിന്നും അതിതാ ഈ വര വരെ എത്തും. അപ്പൊ ഇത്രയും മാറ്റം ഉണ്ടാവും. അപ്പൊ ഇത്രയും മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാല് അപ്പഴും നമുക്കറിയാം ഈ ദിവസമല്ല ഗ്രഹണം ഉണ്ടാകുക. അപ്പം ഗ്രഹണം ഉണ്ടാവണമെങ്കിൽ ഏതാ പൊസിഷൻ വരിക? ഇതാ ഇങ്ങനെ വന്നാല് ഇതാ ഇങ്ങനെ വരുന്ന ഒരു പൊസിഷനില് ഗ്രഹണം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ വരയിൽ നിന്നും ഈ തൊട്ടടുത്ത വരയിലേക്ക് ഒരു വർഷം കൊണ്ട് ഇവിടെ നിന്നും ഇവിടം വരെ ഈ അസെൻഡിങ് നോഡും ഡിസെൻഡിങ് നോഡും മാറും. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ കറങ്ങി, അടുത്ത പ്രാവശ്യം കൂടെ കറങ്ങി, ഇങ്ങനെ വന്ന് വീണ്ടും ഇവിടെ വരുമ്പോഴേക്കും ഇത് ഇത്രയും കൂടെ മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഓരോ വർഷവും ഈ ഓരോ വര വീതം ഈ ബിന്ദു ഇങ്ങനെ മാറി മാറി വന്ന് 18 വർഷമാകുമ്പോഴത്തേക്കും ഇത് ഈ ബിന്ദു ഇവിടെ നിന്ന് തുടങ്ങി ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി തിരിച്ച് 18 വർഷമാകുമ്പോഴത്തേക്ക് ഇവിടെ വരും. കൃത്യമായി പറഞ്ഞാല് 18 വർഷവും 11 ദിവസവും 8 മണിക്കൂറും അടങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിന് പറയുന്ന പേര് സാരോ സൈക്കിൾ എന്നാണ്. അപ്പം ഈ 18 വർഷവും 11 ദിവസവും 8 മണിക്കൂറും അടങ്ങുന്ന ഈ ഒരു കാലയളവിൽ ഉണ്ടാവുന്ന ഗ്രഹണങ്ങളെല്ലാം തന്നെ അടുത്ത 18 വർഷവും 11 ദിവസവും 8 മണിക്കൂറിലും അതേപോലെ തന്നെ ആവർത്തിക്കും. അപ്പൊ ഈ സാരോ സൈക്കിളിന്റെ കണ്ടുപിടുത്തമാണ് യഥാർത്ഥത്തിൽ ഗ്രഹണങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് വളരെ ഈസി ആക്കിയ ഒരു സംഗതി. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായി, അപ്പൊ ഒരു 18 വർഷത്തിനുള്ളിൽ നടക്കുന്ന ഗ്രഹണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് അടുത്ത 18 വർഷം നടക്കുന്ന ഗ്രഹണങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രഹണങ്ങൾ പ്രവചിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഈ ബിന്ദുക്കൾ ഇങ്ങനെ മാറി വന്നുകൊണ്ട് അസെൻഡിങ് നോഡും ഡിസെൻഡിങ് നോഡും ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗ്രഹണം ഈ പോയിന്റിലും ഈ പോയിന്റിലും അല്ലെങ്കിൽ 6 മാസത്തെ കാലയളവിൽ മാത്രമല്ല നടക്കുന്നത്, അത് മറ്റു പല പോയിന്റുകളിലും നടക്കും. അപ്പം ഈ പോയിന്റ് മാറി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഗ്രഹണങ്ങൾ നമുക്ക് വല്ലപ്പോഴും നടക്കുന്ന ഒരു പ്രക്രിയയായി, എല്ലാ കാലപ്പാവിനും നടക്കാത്ത ഒരു പ്രക്രിയയായി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇതേ പ്രതലത്തിൽ കൂടെ തന്നെയാണ് ചന്ദ്രൻ ചുറ്റുന്നത് എന്ന ഒരു ഹൈപ്പോത്തസിലെത്തി. പരിശോധിച്ച് നോക്കിയപ്പം അങ്ങനെ ആയാൽ ശരിയാവില്ല, എല്ലാ കാലപ്പാവിനും ഗ്രഹണം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് അതേ പ്രതലത്തിൽ കൂടെ അല്ല. അപ്പൊ ചിരിഞ്ഞൊരു പ്രതലത്തിലൂടെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ തിരുത്തുകയാണ്. അപ്പൊ അതാണ് ശാസ്ത്രത്തിന്റെ ഒരു രീതി. അത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പുതിയ ഒരു
ഹൈപ്പോത്തസിസിലേക്ക് പോകുന്നു. അതും വീണ്ടും നമ്മൾ ശരിയാണെന്ന് പരിശോധിക്കുന്നു. തെറ്റാണെന്ന് കണ്ടാൽ വീണ്ടും തിരുത്തുന്നു. ശരിയാണെന്ന് കണ്ടാൽ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്ന മറ്റൊരു ഹൈപ്പോത്തസിസിലേക്ക് പോകുന്നു. ഇങ്ങനെ ശാസ്ത്രത്തിൻ്റെ ഒരു രീതിയാണ്, നമ്മൾ രീതിയിലൂടെയാണ് നമ്മൾ ഇതിലോട്ട് മുന്നോട്ട് പോയത്. ഈ ഒരു ഗ്രഹണ മാതൃകയ്ക്ക് രണ്ട് സവിശേഷതകളുണ്ട് പ്രധാനമായി. ഒന്ന്, ഈ ഗ്രഹണ മാതൃകയിൽ, ഈ മോഡലിൽ സൂര്യനാണ് കേന്ദ്രത്തിലുള്ളത് എന്നുള്ളതാണ് ഒരു കാര്യം. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ്. നമ്മുടെ കുട്ടികൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് അങ്ങനെയാണ്. സൂര്യനാണ് കേന്ദ്രത്തിൽ, ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഗ്രഹണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലും ചർച്ചകളിലുമൊക്കെ അത് വിശദീകരിക്കാൻ വേണ്ടി ഭൂമിയെ മധ്യഭാഗത്ത് വെച്ചുകൊണ്ട്, ഭൂമിയെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഉള്ള വിശദീകരണങ്ങളിലേക്ക് പോകാറുണ്ട്. ഉദാഹരണത്തിന്, എക്ലിപ്റ്റിക്, കാന്തിപഥവും ചന്ദ്രൻ്റെ പാതയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളായിട്ടാണ് നമ്മൾ അസനിങ് നോഡും ഡിസനിങ് നോഡും വിശദീകരിക്കുന്നത്. കാന്തിപഥം എന്ന് പറയുന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള സൂര്യൻ്റെ സഞ്ചാരപാതയാണ്. അങ്ങനെ സൂര്യനങ്ങൾ സഞ്ചരിക്കുന്ന നമുക്കറിയാം, പക്ഷെ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഭൂമിയെ സെൻറ്ററിൽ വെച്ചുകൊണ്ടാണ് സങ്കല്പം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് സൂര്യനെ തന്നെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ, അപ്പോൾ അത്തരം ഒരു ഇതിലേക്ക് പോകേണ്ട ആവശ്യകതയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നത്. ഈ രണ്ടാമതൊരു കാര്യം, നമ്മളെപ്പോഴും ഭൂമി സൂര്യനെ ചുറ്റുന്ന പാത ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, ഒരു തിരശ്ചീനമായ ഒരു തരത്തിൽ, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കാറ്. പക്ഷെ യഥാർത്ഥം നമുക്കറിയാം, സൂര്യൻ കിഴക്ക് വെച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന നമ്മുടെ തലയ്ക്ക് വേണ്ടി കൂടെ, കിഴക്ക് വെച്ച് തലയ്ക്ക് വേണ്ടി കൂടെ പടിഞ്ഞാറ് അസ്തമിക്കുകയാണ്. അപ്പോൾ അതൊരു വെർട്ടിക്കൽ പ്ലെയിനിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. ഒരിക്കലും ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലല്ല, ശരിക്കും നേരെയുള്ള വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ പോലും ഒരു വെർട്ടിക്കൽ പ്ലെയിനിലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സംഗതി കൂടി ഞാൻ തമ്മിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കുട്ടികളെ സംബന്ധിച്ചോളം അവർ നേരിൽ കാണുന്ന ഒരു അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പെട്ടെന്ന് ഇത് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് വരിക എന്നുള്ള സംഗതി, സൂര്യനെ സെൻട്രലാക്കുക എന്നുള്ളൊരു സംഗതി, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ എക്സ്പ്ലനേഷനിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു ഇത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ആവശ്യമുള്ളൊരു സംഗതിയാണെന്ന് കരുതുന്നു.